തടസ്സങ്ങളിലേക്ക്, ഞങ്ങളുടെ ബന്ധനങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, കോവിഡ് എന്ന മഹാമാരിയിലേക്ക് കർത്താവെ നിന്റെ ശക്തി വ്യാപരിക്കണമേ. അഭിഷേകത്തോടെ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. തളർന്നു പോയിരിക്കുന്ന വിശ്വാസത്തെ, തകർന്നിരിക്കുന്ന വിശ്വാസ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്തണമേ. പരിശുദ്ധ കുർബാന കാണാൻ പറ്റാത്ത അവസ്ഥയെ, ആരാധിക്കാൻ പറ്റാത്ത അവസ്ഥയെ, കർത്താവെ കുമ്പസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പരിശുദ്ധാത്മാവിന് ശക്തി അയച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ മാറും, ഭൂതങ്ങളൊഴി, ബന്ധനമെല്ലാം തകർന്നിടുമേ. കൂടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങളൊഴി, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയ. കരങ്ങളെ വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ ആരാധനയിലൂടെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ വന്ന് വാങ്ങണമേ, ഭയങ്ങളെല്ലാം മാറ്റണമേ, നിരാശ നീക്കണമേ, ഗുലാബമെല്ലാം നൃത്തമാക്കി മാറ്റണമേ, അടഞ്ഞ എല്ലാ വാതിലും തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വസിക്കണമേ, കൂടെ വന്ന് വസിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാറും നിരാശ നീങ്ങി, വിലാപം മുക്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങി, വിലാപം മുക്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം ഒരുതും മിശിഹാരാജൻ നമുക്ക. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ യേശുവേ വാഴണമേ. യേശുവേ നീ വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ. യേശുവേ, യേശുവേ, യേശുവേ,
വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. പരിപൂർണമായിട്ടും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. വെളിപാട് പുസ്തകം 21:3 തിരുവചനം, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവിടുന്ന് അവരോടുകൂടെ വസിക്കും, അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. തിരുവചനത്തിൻ്റെ വലിയ അഭിഷേകം ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുന്നു നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം, അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കാം. കൂടെ വസിക്കുന്ന ഒരു തമ്പുരാനാണ് ഈ പരിശുദ്ധ കുർബാനയിൽ എന്നുള്ള വലിയ അവബോധത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എൻ്റെ ജീവിത വീഥികളിൽ ഇതുവരെയും ഇന്നോളമുള്ള യാത്രയിൽ എപ്പോഴും കർത്താവ് എൻ്റെ കൂടെ വസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതുമെല്ലാം അവിടുന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ കാണുന്നുണ്ട്. ഞാൻ നടക്കുന്നതും ജോലി ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം കർത്താവിൻ്റെ മുമ്പിലാണ്. അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ കാണുന്നുണ്ട്. കൂടെ വസിക്കുന്ന തമ്പുരാൻ്റെ കൂടെ വസിക്കാം നമുക്ക് ഈ ആരാധനാ മണിക്കൂറിൽ. ഉൽപ്പത്തി പുസ്തകം 3:2 നമ്മൾ കാണുന്നു ആദി മാതാപിതാക്കളുടെ കൂടെ വസിച്ച ഒരു ദൈവത്തിന്റെ ചിത്രം. കൂടെ കർത്താവ് വസിച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്നേഹത്തിലായിരുന്നു. കർത്താവ് കൂടെയുള്ള വാസം കർത്താവിൻ്റെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്നേഹത്തിൽ അവർ ഭിന്നിച്ചു. നോഹയ്ക്കൊപ്പം കർത്താവ് ഉണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടർ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. സുരക്ഷിതരായി നോഹയെയും കുടുംബത്തെയും നയിക്കാൻ വേണ്ടി പെട്ടകത്തിൽ അവരോട് കൂടെ വസിച്ച ഒരു ദൈവത്തിന്റെ ചിത്രം നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. നീതിമാനും നിഷ്കളങ്കനുമായ നോഹയുടെ കൂടെ വസിച്ചത് അവന്റെ നീതിയാണതിന് കാരണമായി നിന്നത്, ദൈവചിന്തയാണതിന് കാരണമായി നിന്നത്. നമുക്കും ഒന്ന് പരിശുദ്ധ പരമ കാരുണ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആയിരിക്കുമ്പോൾ പരിശോധിക്കാം, ഇതുപോലെയാണ് കർത്താവിൻ്റെ മുമ്പിൽ ഞാനും ആയിരിക്കേണ്ടത്. ഇതുവരെയും എൻ്റെ വഴികൾ ഒരു പക്ഷേ അതുപോലെ ആയിരുന്നിരിക്കില്ലായിരിക്കാം. പക്ഷേ ഇന്ന് മുതൽ ഈ ചിത്രം കർത്താവിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത് മുതൽ ഇനി കർത്താവിൻ്റെ മുമ്പിൽ നീതിയുടെയും നിഷ്കളങ്കതയുടെയും പര്യായമായി ജീവിക്കാനുള്ള വലിയ ഉദ്ബോധനം എനിക്ക് കർത്താവ് നൽകുന്നുണ്ട് ഈ പരിശുദ്ധ കുർബാനയിലൂടെ. അത് നമുക്ക് സ്വീകരിക്കാം. കൂടെ വസിക്കുന്ന ദൈവം, ആദ്യ മാതാപിതാക്കളുടെ കൂടെ വസിച്ച ദൈവം, നോഹയുടെ കുടുംബത്തിൻ്റെ കൂടെ പെട്ടകത്തിൽ വസിച്ച ദൈവം, എൻ്റെയും കുടുംബമാകുന്ന ഈ കൂടാരത്തിൽ, സമൂഹമാകുന്ന ഈ കൂടാരത്തിൽ ഒപ്പം വസിക്കുന്നുണ്ട്. കൂടെ വസിച്ച തമ്പുരാനെ നമുക്ക് കുർബാനയിൽ കണ്ടുകൊണ്ട് എമ്മാനുവേൽ, കൂടെ വസിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം, പ്രാർത്ഥിക്കാം, നന്ദി പറയാം. എമ്മാനുവേ, എമ്മാനുവേ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം എന്നിൽ വാഴുന്നു. എമ്മാനുവേ, എമ്മാനുവേ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം എന്നിൽ വാഴുന്നു, ദൈവം എന്നിൽ
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ. ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മോശയിലൂടെയും അഹ്റോനിലൂടെയും ജോഷുവയിലൂടെയും കാനാൻ നാട്ടിലേക്ക് നയിച്ച 40 ആണ്ടുകൾ നിറഞ്ഞ ആ യാത്രയിൽ മുഴുവൻ കർത്താവ് അവരുടെ കൂടെ വസിച്ചവനായിരുന്നു. കർത്താവ് എപ്പോഴെല്ലാം അവരുടെ കൂടെ വസിച്ചുവോ, കൂടെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവോ, അപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു ആപത്തും ഉണ്ടായിരുന്നില്ല. എപ്പോഴും വിജയം മാത്രം മണത്തവരായിരുന്നു ഇസ്രായേൽ ജനം. 12-ാമത്തെ അധ്യായം മുതൽ 21-ാമത്തെ അധ്യായം വരെ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണും ദൈവം തിരഞ്ഞെടുത്ത അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് ഈ 3-4 തലമുറയിലുള്ള എല്ലാവരുടെയും ജീവിതത്തിലൂടെ കർത്താവ് കൂടെ വസിച്ച സന്ദർഭത്തെ കുറിച്ച് പങ്കുവെക്കുന്നുണ്ട്. കൂടെ വസിച്ച തമ്പുരാനെ തിരിച്ചറിഞ്ഞ ഈ വ്യക്തിത്വങ്ങൾ അവിടുത്തേക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നതിനെ പറ്റി തിരുവചനം പങ്കുവെക്കുന്നുണ്ട്. ഇസഹാക്കിന്റെ കൂടെ കർത്താവ് വസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരിടത്തും ദാരിദ്ര്യമുണ്ടായിരുന്നില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വെക്കുക. ദാരിദ്ര്യത്തിന്റെ ലെവലേശം അവൻ കാണാനായിട്ടിടയായില്ല. ജീവിതത്തിൽ ദാരിദ്ര്യം പേരേണ്ടി വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. നമുക്കതെല്ലാം ഈ കരുണയുള്ള കർത്താവിന്റെ കൂടെ വസിക്കുന്ന കർത്താവിന്റെ മുമ്പിലേക്ക് ചേർത്ത് വെക്കാം. അവന്റെ കൂടെ കർത്താവ് വസിച്ചപ്പോൾ അവന് ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായി വന്നില്ല. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പലപ്പോഴും ദാരിദ്ര്യത്തിന്റെ മേഖലയിലൂടെ, സമ്പത്തിന്റെ മേഖലയിൽ ദാരിദ്ര്യം, ഭക്ഷണത്തിന്റെ മേഖലയിൽ ദാരിദ്ര്യം, അറിവിന്റെ മേഖലയിൽ ദാരിദ്ര്യം, ഭൗതികമായ ബൗദ്ധികമായ മേഖലകളിലൊക്കെ ദാരിദ്ര്യം കൂടെ കർത്താവ് വസിക്കാതെ പോകുന്നത് കൊണ്ടാണ്? കാരണം ഏറെ യാത്ര ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു യാക്കോബ്. ജീവിതത്തിൽ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കൂടെ കൂട്ടിയാൽ, നമ്മുടെ കൂടെ കർത്താവ് വസിക്കുന്നുണ്ടെങ്കിൽ ജീവിത യാത്രയിൽ ഒരു ആപത്തും വരില്ല എന്നതിന്റെ തെളിവാണ് യാക്കോബിന്റെ കൂടെ വസിച്ച കർത്താവ് നമുക്ക് മുമ്പിൽ പറഞ്ഞു തരിക. അതുകൊണ്ട് കർത്താവിനെ കൂടെ കൂട്ടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ആ ഒരു ചിന്താ ചിത്രം നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ഇസഹാക്കിന്റെ കൂടെ വസിച്ച ദൈവത്തെ, യാക്കോബിന്റെ കൂടെ വസിച്ച ദൈവത്തെ ഈ കുർബാനയിൽ കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ, മാംസമായി മാറുന്ന രക്തമായി തീരുന്ന യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമി സ്നേഹത്തിൻ ഭാവമി എന്നെന്നും ആരാധിക്കാം. നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംഖ്യയുടെ പുസ്തകം 35-ാമത്തെ അധ്യായം 34-ാം തിരുവചനം. ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഭൂമി നിങ്ങൾ അശുദ്ധമാക്കരുത് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് മധ്യേ വസിക്കുന്ന ഇടം എപ്പോഴും വിശുദ്ധമാകണം. കർത്താവ് മധ്യേ വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം, എന്റെ കുടുംബം, എന്റെ ദേശം, എന്റെ പ്രവൃത്തികൾ, എന്റെ ഇടപെടലുകൾ, എന്റെ സംസാരം, എന്റെ ജീവിതശൈലി എല്ലാം വിശുദ്ധമായിരിക്കേണ്ടതാണ്. കൂടെ വസിക്കുന്ന ദൈവത്തെ ദർശിക്കുന്ന വ്യക്തികൾ ഒരിക്കലും തിന്മയിലേക്ക് പോവില്ല, തിന്മയിലേക്ക് ചായില്ല. കർത്താവ് നൽകുന്ന ഉറപ്പാണത്. കർത്താവിനെ കൂടെ വസിക്കാനായിട്ട് അനുവദിക്കുക. പുറപ്പാടിന്റെ പുസ്തകം 3-4 അധ്യായത്തിൽ മോശയുടെ കൂടെ വസിച്ച ദൈവത്തിന്റെ ചിത്രം. കർത്താവിന്റെ ഹിതമായിരുന്നു അവൻ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. നീതി പ്രവർത്തിച്ചു, അവിടുത്തെ ഹിതം പ്രവർത്തിച്ചു, നിഷ്കളങ്കത അനുവർത്തിച്ചു. അപ്പോൾ മോശയുടെ കൂടെ കർത്താവ് വസിച്ചു. ഇസ്രായേൽ ജനത്തെ കാനാൻ നാട്ടിലേക്ക് നയിക്കുന്ന ഓരോ നിമിഷങ്ങളിലും കർത്താവ് മോശയുടെ കൂടെ ഉണ്ടായിരുന്നു, കൂടെ വസിച്ചിരുന്നു. ആപലാദികളും പരാതികളും ഒക്കെ പേരി ജനം മോശയുടെ മുമ്പിൽ കയർക്കും പ്പോഴും കർത്താവ് മോശയുടെ കൂടെ നിന്ന് ശാന്തമാക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിന്റെ ഓരോ അധ്യായങ്ങളിലും. എന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ പലതും ഞാനും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. മറ്റുള്ളവരെന്നോട് തിന്മ നിരൂപിക്കുമ്പോഴും, തിന്മ പ്രവർത്തിക്കുമ്പോഴും, കയർക്കുമ്പോഴും, സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോഴും ഒക്കെ ശാന്തമായി മോശയെ പോലെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റണമെങ്കിൽ കർത്താവിന്റെ കൂടത്തിൽ വസിക്കുന്ന വ്യക്തി ആകണം ഞാൻ. കർത്താവിന്റെ കൂടത്തിൽ വസിക്കുന്ന
ചെയ്യുന്ന വ്യക്തിയാണോ ഞാൻ എന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് പരിശോധിക്കാം. ഇല്ല എങ്കിൽ പരിശുദ്ധ കുർബാന എന്റെ കൂടെ വസിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൂടെ വസിക്കുന്ന സ്നേഹം ആവോളം ഈ കുർബാനയിൽ നിന്നും ഏറ്റുവാങ്ങി അവിടുത്തെ നമുക്ക് വീണ്ടും ആരാധിക്കാം, മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. എമ്മാനുവേൽ കൂടെ വസിക്കുന്ന ദൈവം, എമ്മാനുവേൽ കൂടെ വസിക്കുന്ന ദൈവം. നമുക്ക് ചേർന്ന് പാടി നന്ദി പറഞ്ഞ് ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. എമ്മാനുവേൽ, എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു ദൈവം എന്നിൽ വാഴുന്നു. എമ്മാനുവേൽ, എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു ദൈവം. നിയമാവർത്തന പുസ്തകം 12:5 ഇസ്രായേലിലെ സകല ഗോത്രങ്ങളിലും വസിക്കുന്ന ഒരു കർത്താവിന്റെ ചിത്രം അവിടെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം 12 ഗോത്രങ്ങളെ കുറിച്ചാണ് പങ്കുവെക്കുക. 12 ഗോത്രങ്ങളിലും വസിക്കുന്ന കർത്താവ്, അവരുടെ ഓരോരോ ഗോത്രങ്ങളിലുമുള്ള കൂടാരങ്ങളിൽ വസിക്കുന്ന കർത്താവിന്റെ ചിത്രം, അവരോരോ ഇടങ്ങളിൽ പോയി പാളയമടിക്കുമ്പോഴും മോശ ഒരു കൂടാരം തീർത്തിരുന്നു, സമാഗമ കൂടാരം. ആ കൂടാരത്തിന്റെ മുൻവശത്ത് മോശ ഈ കൂടാരത്തിൽ സമാഗമ കൂടാരത്തിലേക്ക് പോയി പ്രവേശിക്കുമ്പോൾ ജനങ്ങളെല്ലാം അവരവരുടെ ഭവനങ്ങളുടെ മുന്നിൽ ഇറങ്ങി നിന്ന് അത് ദർശിക്കുമായിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുക. കർത്താവിന്റെ മഹത്വം, കൂടെ വസിക്കുന്ന കർത്താവിന്റെ മഹത്വം സമാഗമ കൂടാരത്തിന്റെ മുകളിൽ നിൽക്കുന്നതായി അവർ ഓരോരുത്തരും കണ്ടിരുന്നു, ഓരോ കുടുംബങ്ങളും കണ്ടിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. ജോഷുവയുടെ പുസ്തകം 3 നമ്മൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ കാണും, ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ കടക്കുന്ന ഓരോ നിമിഷത്തിലും കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടക്കുമ്പോൾ ഓരോ നിമിഷത്തിലും കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈജിപ്തുകാർക്ക് അവരെ വന്ന് പിടിക്കുവാനോ ആക്രമിക്കുവാനോ ഒന്നും സാധിച്ചില്ല. കർത്താവ് കൂടെ വസിച്ച ഒരു ജനതയായിരുന്നു ഇസ്രായേൽ. പ്രിയപ്പെട്ടവരെയും, നമ്മൾ ഇന്ന് പുതിയ നിയമ ഇസ്രായേലായ നമ്മൾ ഓരോരുത്തരും കർത്താവ് കൂടെ വസിക്കുന്ന ജനതയല്ലേ? തിരിച്ചറിവിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു വരട്ടെ, കടന്നു വരണം. അതിനായി കർത്താവ് ഇത് ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ കൂടെ വസിക്കുന്നവനാണ് ഞാൻ എന്ന തിരിച്ചറിവുമായി കർത്താവ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അത് നമുക്ക് ഏറ്റുപറയാം, ഏറ്റെടുക്കാം, നെഞ്ചിൽ നമുക്ക് ചേർത്ത് വെക്കാം. കൂടെ വസിക്കുന്ന കർത്താവിന്റെ ചിത്രം. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1:13 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിനെ ശക്തമായി ആവസിച്ചിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ശക്തമായി അവനിൽ ആവസിച്ചിരുന്നു കർത്താവിന്റെ ആത്മാവ് ദാവീദിൽ. 18:14 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണും, കർത്താവിന്റെ ശക്തി കൂടെ വസിച്ചത് കൊണ്ട് അവന്റെ എല്ലാ ഉദ്യമങ്ങളിലും അവൻ വിജയം വരിച്ചു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് കൂടെ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. വള്ളത്തിൽ ശിഷ്യന്മാര് ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ കൂടെ വസിച്ച കർത്താവിനെ അവർ കൂടെ കൂട്ടിയില്ല. അതുകൊണ്ട് അവര് പേടിച്ചുപോയി. രാത്രിയുടെ ആമത്തിൽ വരുന്ന കർത്താവിനെ കണ്ട് ഭൂതമെന്നവർ വിചാരിച്ചു പോയി. കർത്താവ് കൂടെയുണ്ടെങ്കിലും കൂടെയുള്ള സാന്നിധ്യം തിരിച്ചറിയാതെ പോയത് കൊണ്ട് കടലിൽ യാത്ര ചെയ്ത സന്ദർഭത്തിൽ അവരുടെ ജീവിതത്തിൽ കാറ്റും കോട് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് കൂടെ വസിച്ചുവെങ്കിലും ഇത് തിരിച്ചറിയാതെ പോയത് കൊണ്ട് വന്ന കാര്യമാണിത്. പ്രിയമുള്ളവരെയും, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാറ്റും കോളുകളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട്. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുന്ന നിമിഷങ്ങളുണ്ട്. പ്രതിബന്ധങ്ങൾ കടന്നു വരുന്ന സമയങ്ങളുണ്ട്. പ്രലോഭനങ്ങൾ കടന്നു വരുന്ന നിമിഷങ്ങളുണ്ട്. കൂടെ വസിക്കുന്ന കർത്താവിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനെയെല്ലാം അഭിമുഖീകരിക്കാൻ സാധിക്കും, തിരുത്താൻ സാധിക്കും, അതെല്ലാം അകന്നു അതിനെയെല്ലാം അകറ്റിക്കളയുവാനായിട്ട് സാധിക്കും. ആ ഒരു വലിയ സത്യം ഓർത്തുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും നമുക്ക് ഈ കരുണയുള്ള കൂടെ വസിക്കുന്ന കർത്താവിനെ കുർബാനയിൽ കണ്ടുകൊണ്ട് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം, നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു കർത്താവേ. കടലിന്റെ മേൽ നടന്ന ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ തടസ്സങ്ങളിലേക്ക്, കുടുംബ തടസ്സങ്ങളിലേക്ക്, കുടുംബത്തിന്റെ അസ്വസ്ഥതകളിലേക്ക്, വേദനകളിലേക്ക്, കണ്ണുനീരിലേക്ക് കർത്താവ് നിന്റെ അത്ഭുതകരമായിട്ടുള്ള ശക്തി വ്യാപനികളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വ്യാപരിക്കണമേ കർത്താവ്, ഈ ആരാധന കാണുന്ന മക്കളിലേക്ക് കൂടുതൽ വിടുതലായിക്കണമേ. ഹാലുയ 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 വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമേതാ. കരങ്ങൾ കൊപ്പി കൈകൾ കൊപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമി സ്നേഹത്തിൻ ഭാവമി എന്നെന്നും ആരാധിക്കാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 15:14 കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ച ഒരു വ്യക്തിയായിരുന്നു, കൂടെ ഉണ്ടായിരുന്ന, കൂടെ വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു സാംസൺ. നമ്മൾ കാണുന്നുണ്ട് സത്യസന്ധനായിരുന്നതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് അവന്റെ കൂടെ വസിച്ചിരുന്നു. ജീവിതത്തിൽ സത്യസന്ധത സൂക്ഷിക്കുന്നവരുടെ എല്ലാവരുടെയും കൂടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. സാമുവലിന്റെ ജീവിതം നമുക്കറിയാം. 1 Samuel 3:19 വിശ്വസ്തത ജീവിതത്തിൽ സൂക്ഷിച്ച സാമുവലിന്റെ കൂടെ കർത്താവ് വസിച്ചു എന്ന തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വിശ്വസ്തനായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും അതനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഈ പരിശുദ്ധ കൂദാശം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശക്തമായി വസിക്കുന്ന കർത്താവിന്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും എല്ലാം നിറയപ്പെടാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദിനവൃത്താന്തങ്ങളുടെ 2:7 തിരുവചനങ്ങൾ കർത്താവ് കൂടെ വസിച്ച വ്യക്തിയായിരുന്നു സോളമൻ, സോളമൻ രാജാവ്. അതുകൊണ്ട് കൂടെ വസിച്ച കർത്താവ് അവന് കൊടുത്തു, വിവേകം കൊടുത്തു, ജ്ഞാനം കൊടുത്തു, അങ്ങനെ സദ്ഭരണം കാഴ്ചവെക്കാൻ അവനിട വന്നു. ചേർന്നു നിൽക്കുക, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുക. കൂടെ നിവസിക്കാൻ, കർത്താവ് കൂടെ വസിക്കണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ കുർബാൻ. ഓരോ പരിശുദ്ധ കുർബാനയും നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരിക. കുർബാന എന്ന വാക്കിന്റെ അർത്ഥം അത് തന്നെയാണല്ലോ. കൃതജ്ഞതാ പ്രകാശനം, നന്ദിയോട് ചേർന്ന് നിൽക്കുക. നന്ദി അർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ കൂടെ വസിക്കും. ജോബ് കർത്താവ് കൂടെ വസിച്ചൊരു വ്യക്തിത്വമായിരുന്നു. 42 നിറഞ്ഞ ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവന്റെ ജീവനെ മാത്രം തൊടാൻ മറ്റൊന്നിനെയും അനുവദിച്ചില്ലവൻ. കർത്താവ് അനുവദിച്ചില്ല, കാരണം ജോബിന്റെ ജീവനെ തൊട്ടും തഴുകിയും തലോടിയും കർത്താവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ രോഗങ്ങളോ വ്യാധികളോ ദുഃഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ആകുലതകളോ ഉത്കണ്ഠകളോ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ പ്രലോഭനങ്ങളോ ഒക്കെ കടന്നു വന്നാലും കർത്താവ് കൂടെ ഉണ്ട് എങ്കിൽ ഇതൊന്നും എൻ്റെ ജീവനെ തൊടില്ല. ഇതൊക്കെ നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് വന്നും വരും, കടന്നു പോകും, അതിൻ്റെ ജീവനെ തൊടാൻ സാധിക്കില്ല. കാരണം കർത്താവ് കൂടെയുണ്ട്. ഇതൊക്കെയാണ് ഈ വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത്. പരിശുദ്ധ കുർബാനയെ നോക്കി ആരാധിക്കുന്ന നമുക്ക് ആ ഒരു വലിയ ശക്തി പരിശുദ്ധ കുർബാനയിൽ നിന്നും സ്വാംശീകരിച്ചെടുക്കാം, ജീവിതത്തിലേക്ക് ചേർത്തെടുക്കാം. കർത്താവ് കൂടെ വസിക്കുന്ന കർത്താവിനെ കൂടെ നിർത്തി ജീവിക്കാനുള്ള വരം തരണയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ശക്തി നൽകണമേ കർത്താവേ, കുടുംബത്തിലെ ബന്ധനങ്ങൾ അരിക്കണമേ കർത്താവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഖറിയായുടെ പുസ്തകം 2:10 ഞാൻ വന്ന് അവരുടെ ഇടയിൽ വസിക്കും. യോനാ പ്രവാചകന്റെ പുസ്തകം 2:8 ദുർമാർഗങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അവർ പിന്തിരിഞ്ഞാൽ ഞാൻ അവരുടെ ഇടയിൽ വസിക്കും. നാഹും പ്രവാചകന്റെ പുസ്തകം 1:16 നേർച്ച നിറവേറ്റുന്നവരുടെ കൂടെ ഞാൻ വസിക്കും. സെഭാനിയായുടെ പുസ്തകം 2:3 കർത്താവിനെ
അന്വേഷിക്കുന്നവരുടെ കൂടെ ഞാൻ വസിക്കും. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 31-ാം തിരുവചനം, ദൈവത്തിന്റെ കരം എപ്പോഴും കൂടെ നിൽക്കുന്നു. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 9-ാം തിരുവചനം, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധനാണ്, കൂടെ വസിക്കുന്ന പരിശുദ്ധനായ തമ്പുരാനെ. നമുക്കൊരിക്കൽ കൂടി നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് എമ്മാനുവേൽ, കൂടെ വസിക്കുന്ന കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്തി സ്തുതിക്കാം. എമ്മാനുവേൽ, എമ്മാനുവേൽ, നിന്നോട് കൂടെ വാടുന്നു, രാവും പകലും വാടുന്നു, ദൈവം നിന്നിൽ വാടുന്നു. എമ്മാനുവേൽ, എമ്മാനുവേൽ, ദൈവം നിന്നോട് കാണുന്നു, രാവും പകലും വാടുന്നു, ദൈവം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പരിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിവിധ താളുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. കൂടെ വസിച്ച ദൈവത്തിന്റെ ചിത്രം ഏറ്റുവാങ്ങിയ അനേകം വ്യക്തിത്വങ്ങൾ. പ്രിയമുള്ളവരെ, കൂടെ വസിക്കണേ തമ്പുരാനെ എന്ന പ്രാർത്ഥന നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അർപ്പിക്കാം. എന്റെയും കൂടെ കർത്താവെ നീ വസിക്കണേ. ആദ്യ മാതാപിതാക്കൾ തുടങ്ങി വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാന പ്രവാചകൻ മലാക്കി പ്രവാചകൻ വരെയുള്ള എല്ലാവരുടെ ജീവിതത്തിൽ വസിച്ച തമ്പുരാനെ, എൻ്റെ ജീവിതത്തെ കുറവുകളോടെ നീ സ്വീകരിച്ച് വസിക്കണമേ. എൻ്റെ കുറ്റങ്ങളോടെ നീ സ്വീകരിച്ച് വസിക്കണമേ. എൻ്റെ വീഴ്ചകളോടും പരാജയങ്ങളോടും കൂടെ നീ എന്നെ സ്വീകരിച്ച് എന്നിൽ നീ വസിക്കണേ എന്ന് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസി ണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്ക് കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ദൈവം നൽകുമോരപ്പം മുക്തി പകന്നരുളും നിത്യമഹോന്നത മപ്പം നേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം പോകണമേ വത്സല സുതരി നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ.